ഒരു ആട്ടും കൂടെ അല്ലെങ്കിൽ ഇപ്പൊ പട്ടീനൊക്കെ വളർത്തണുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ഇട്ടിട്ട് അതുകൊണ്ട് ഫുഡ് പാകം ചെയ്ത് അവർക്ക് തന്നെ വേണമെങ്കിൽ മുക്കാൽ മണിക്കൂറിൽ നമുക്ക് പാചകം ചെയ്യാൻ വേണ്ട സകല എത്ര ഗ്യാസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരും. മുട്ടത്തോടും നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ അതൊന്നും ഇടാൻ പാടില്ല. ബാക്കി എന്ത് വേണമെങ്കിലും ഗായ്സ്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടുപ്പാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് സ്റ്റോൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഗ്യാസിന്റെ വില എത്ര? ആ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയൊരു ഐഡിയ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പൊ അത് കാണിക്കാനായിട്ട് മുമ്പ് വേറൊരു സംഭവം കൂടെ കാണിക്കാനായിട്ട്, ഈ ഒരു കാണുന്ന സംഭവം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ മറ്റേ എന്തിട്ട് പാഡ് പോലത്തെ എന്തിട്ട് സംഭവത്തിൻ്റെ ഒരു ഡൈപ്പർ, അതേപോലെ തന്നെ വിസ്പർ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വേസ്റ്റ് ആയിട്ട് നമുക്ക് കത്തിച്ചളയാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെയാണ്. അതേപോലെ പുറത്ത് നമുക്ക് കത്തിക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതായത് നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് തുറക്കണം, അല്ലെങ്കിൽ തീ ആളി പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുറക്കുക, വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കുക, അടയ്ക്കുക, കത്തിക്കുക. ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാരം ഈ ഒരു കമ്പി ഉപയോഗിച്ചിട്ട്, ഇവിടെ നിങ്ങൾക്ക് രണ്ട് കമ്പി കാര്യങ്ങളൊക്കെ കാണാം, ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് നമുക്ക് പുറത്ത് കൊണ്ട് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ നേരെ മേളിലേക്കായിട്ടാണ് ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ മലിനീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിച്ചളയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണ് അയൽവക്കക്കാരുടെ പരാതിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ വേറൊരു പ്രൊഡക്റ്റും കൂടെ വാങ്ങിച്ചത്. ആ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്യൂബ് നമ്മുടെ അടുപ്പിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് മുഖേനയാണ് നമ്മളിവിടുത്തെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ മിക്കതും ചെയ്യണത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വന്നിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി ഇവിടം വരെ എത്തും. രാവിലെ ഇവിടം വരെ ഉണ്ടായിരുന്നു. ഞാൻ കുക്കറിലെ അരിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ താന്ന് ഇവിടം വരെ എത്തി. ഇനി നാളേക്ക് വീണ്ടും പൊന്തും. ഇതിലൊക്കെ എന്തിനൊക്കെ ഇടാനാണ് പറഞ്ഞേക്കണത്? ഇതൊരു പത്ത് ദിവസം വരുന്ന വേസ്റ്റ് ഇല്ല. ചാണം, ആ ചാണം തന്നെ ഇത് തുറന്നിട്ട് ചെലവ് കാര്യങ്ങളൊന്നുമില്ല. പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഈ പാചകത്തിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ പഴത്തൂരി അങ്ങനെ മീനിന്റെ മുള്ള്, അതായത് ജൈവമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. മുട്ടത്തോടും നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ അതൊന്നും ഇടാൻ പാടില്ല. ബാക്കി എന്ത് വേണമെങ്കിലും, ബാക്കി ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് വേസ്റ്റുകളൊക്കെ. അപ്പൊ നമ്മുടെ അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഫുള്ള് ഇതിലും ബാക്കിയുള്ള മാലിന്യങ്ങൾ അതിലിട്ടിട്ടാണ് നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു പത്ത് ദിവസം ആയിട്ടല്ലേ? പത്താമത്തെ ദിവസം നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള, അതായത് ഒരുപാട് മെമ്പേഴ്സ് ഒന്നും ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ ഇതിന്റെ വലിപ്പം കൂട്ടേണ്ടായിട്ട് വരും. മുക്കാൽ മണിക്കൂറും നമുക്ക് പാചകം ചെയ്യാൻ വേണ്ട സകല എത്ര ഗ്യാസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്തവരും കൂടെ ഞാൻ പരിചയപ്പെടുത്താട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ആശയം തന്നെയാണ്, ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വേസ്റ്റാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വന്നത്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല, ഡെയിലി ഇത്ര വരും. നാളെ നേരം ഒഴിക്കാം, കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഷോപ്പിലേക്ക് നമുക്ക് പോകാം. അവിടെ കുറേ സംഭവങ്ങളുണ്ടല്ല, ഞാൻ നിങ്ങളെ കാണിക്കാം. ഗായ്സ്, അപ്പോൾ ഈ ഒരു ഫ്ലക്സിലത്തെ പരസ്യം കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടയിലെത്തുന്നത്. കടയിലല്ല, എവിടെയാണ് ശരിക്കും ഉണ്ടാക്കുന്നത്? അപ്പോൾ അവൻ്റെ പേര് മനു. മനു, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംഭവങ്ങൾ. നിർമ്മാർജ്ജനം തന്നെയല്ലേ പറയുന്നത്? അതെ അതെ. ഇതെങ്ങനെയാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോ നമ്മൾ ഓരോ വേസ്റ്റിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും. ഇതിപ്പോ ഏറ്റവും ചെറിയൊരു ബേസിക് പ്ലാന്റ് അത്. ഇപ്പോ ചെറിയൊരു ഓഫീസിലെ കടലാസ് പേപ്പർ ഒക്കെ എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണതാണ്. പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ വീടുകളിലേക്ക് കൊടുക്കണ്ടേ, അതായത് ഈ കടലാസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എല്ലാം പ്ലാസ്റ്റിക് ഒക്കെ എത്തിക്കാല്ലേ? കത്തിക്കാം, നമുക്ക് ഈ പ്ലാന്റിൽ കത്തിക്കാം. പ്ലാന്റിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കത്തിക്കണോണ്ട്. അതേപോലെ ഇത് ഇത് ഇപ്പോ ഡൈപ്പർ, കുട്ടികളുടെ ഡൈപ്പർ, ലേഡീസിന്റെ പാഡ്, അത്യാവശ്യം ഒരു 20 കിലോ വേസ്റ്റ് വരെ എത്തിക്കാം. ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ വലിയ വലിയ സംഭവങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് സാധാരണ ഫാക്ടറികൾ, ബിൽഡിങ്ങുകൾ, ഒരു 100 കിലോ ഒക്കെ ഡെയിലി വേസ്റ്റ് എത്തിക്കാം. 100 കിലോ ഒരു ദിവസം കത്തിക്കാം പാകത്തിനുള്ള സെറ്റപ്പ് അല്ലേ? നമ്മുടെ 200 ഉണ്ട്, 300 ഉണ്ട്, 500 ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് തുറക്കാന്ന് കിട്ടും. വേറെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവം വന്നിട്ടുണ്ട്. ശരിക്കും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇടാം, എന്നിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫയർ ബ്രിക്കും കാര്യങ്ങളൊക്കെ വരും. ടെമ്പറേച്ചർ ഇനി പുറത്തേക്ക് വരാണ്ടിരിക്കാം. ഓ, ഇത് ചൂടൊന്നും ഉണ്ടാവില്ല, ചൂടൊന്നും പുറത്തേക്ക് വരില്ല. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബയോഗ്യാസ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ വലിയ സംഭവങ്ങൾ വയ്ക്കാമെന്ന്. അതിലെ ഏറ്റവും വലുതാണത്. ഇതിന് എങ്ങനെയാ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ? ഇതിലെ ഒരു 20 കിലോ വേസ്റ്റ് ഡെയിലി ഇടാം. എന്ത് വേസ്റ്റ് ആണെങ്കിൽ? ദഹിച്ചു പോകുന്ന എല്ലാ മാലിന്യങ്ങളും ഇടാം. മറ്റേ മൃഗങ്ങളുടെ ഈ ആട്ടും കാട്ടാങ്ങനെ പെറ്റ് ഡ്രോപ്സ് വരെ ഇതിലിടാം. ഒരു ആട്ടും കൂടെ അല്ലെങ്കിൽ ഇപ്പൊ പട്ടീനൊക്കെ വളർത്തണമെങ്കിൽ അതിന്റെ വേസ്റ്റ് ഇട്ടിട്ട് അതുകൊണ്ട് ഫുഡ് പകഞ്ഞിട്ട് അവർക്ക് തന്നെ വേണമെങ്കിൽ കൊടുക്കാം.
മെയിൻ കാര്യം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെല്ലാം തീർന്നു കിട്ടും. പുറത്തറിയേണ്ടി വരില്ല. ഓ, അതിനുള്ള സൊല്യൂഷൻ ആണ്. വലിയൊരു സെറ്റപ്പ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ എത്ര നേരം? ഒരു 4 മണിക്കൂർ ഗ്യാസ് കിട്ടും. നമുക്ക് യൂസ് തീരില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കൊണ്ടുവെക്കുകയും ചെയ്യാം. പോർട്ടബിൾ ടൈപ്പാ, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. കുഴി ഒഴിക്കണ്ട, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളില്ല. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടില് അധികം മെമ്പേഴ്സ് ഒന്നും ഇല്ല, ഒരു 2 പേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയൊരു സംഭവം, അതായത് ഇത് പറയാൻ ചെറിയൊരു വാട്ടർ ടാങ്കിന്റെ വലുപ്പല്ലേ, ഇത്രയേ ഉള്ളൂ ചെറിയൊരു വാട്ടർ ടാങ്കിന്റെ വലുപ്പം. പിന്നെ നമ്മൾ സെറ്റപ്പ് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് അടുപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കണമെങ്കിൽ സെറ്റപ്പ് ആക്കാം. ഇപ്പൊ ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങളാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് സ്ഥലം? കുറ്റിമുക്ക്. നെട്ടിശ്ശേരി. നെട്ടിശ്ശേരി കുറ്റിമുക്ക് വഴി വരുമ്പോ നെട്ടിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്തിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യില്ല. തീർച്ചയായിട്ടും. ഇത് ഗവൺമെന്റിന്റെ സബ്സിഡി എത്ര? ഒരു 6000 രൂപയോളം ഗവൺമെന്റ് സബ്സിഡി കിട്ടും നമ്മുടെ പ്ലാന്റിൽ. അങ്ങനെ ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കില്ല? നമ്മൾ തന്നെ വീട്ടിൽ വന്ന് എല്ലാം ചെയ്ത് കൊടുക്കും. കംപ്ലീറ്റ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, ഡബിൾ ആണെങ്കിൽ ഡബിൾ, അത്തരത്തിലുള്ള അടുപ്പുകളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ബയോഗ്യാസിന്റെ ആ ഒരു സെറ്റപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു പരിപാടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇവരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോന്റെ താഴെട്ടിട്ടുണ്ട്. അപ്പൊ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇവർ നേരിട്ട് സംസാരിക്കില്ല. എവിടെയാണെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാലേ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ അന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടുത്തൊരു അടി ഹുളി വീഡിയോ കാണാം. ഒരു പൈ പറഞ്ഞപ്പോ ഹായ്.